മുന്നാച്ചിനു പിരിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ വിഷയങ്ങൾ, മുന്നോട്ട് ജീവിച്ചാൽ ഇത് ശരിയാവില്ല എന്ന ഒരു പോയിന്റിൽ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഡിസിഷൻ എടുത്തത്. കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് തീർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അടിയോ വഴക്കോ ബഹളമോ ഇല്ലാണ്ട് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂട്ടി ഇങ്ങോട്ടും ദേഷ്യമില്ല, ഒന്നുമില്ല. കുറേ പേർ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാർ വർദ്ധിച്ചു വരികയാണ്. അതായത് ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഫാമിലി, അവർ അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ കാണിക്കുന്നു. ഞങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു, ഇന്ന് രാവിലെ എണീറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു എന്നൊക്കെ തുടങ്ങി രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വ്ലോഗർമാർ. അതിൽ പലതും അശ്ലീലമാണ്, സ്വകാര്യ നിമിഷങ്ങൾ വരെ പങ്കുവെക്കുന്നവരാണ്. കുടുംബത്തെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ വരെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറായ ജാസ്മിൻ ജാഫർ എന്നൊരു പെൺകുട്ടി വളരെ വിഷമത്തോടെ തൻ്റെ പ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എൻഗേജ്മെൻറ്റ് മാത്രം കഴിഞ്ഞുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കല്യാണവും കഴിഞ്ഞിട്ടില്ല. ഒരു പുരുഷനുമായി എൻഗേജ്മെൻറ്റിൻ്റെ ബലത്തിൽ മാത്രം ബന്ധങ്ങൾ തുടർന്നു വന്നു. ഞാൻ അവരുടെ വ്ലോഗുകളൊന്നും കാണാറില്ല. ഈ ഒരു വിഷയം ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് ആർക്കും സംശയമുണ്ടാവില്ല. ഇസ്ലാമിൽ വളരെ ശക്തമായി പറയുന്നൊരു വിഷയമാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് മാത്രമേ പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ, പരസ്പരം കാണാനുമെല്ലാം. അതിനു മുമ്പ്, നിക്കാഹിനു മുമ്പ് പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ള കാണലുകളും സംസാരവും മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടി ആ ഒരു ബന്ധം വളരെയധികം നല്ല രൂപത്തിൽ വ്ലോഗിലൂടെ കൊട്ടിഘോഷിക്കുകയും തൻ്റെ പ്രേക്ഷകരുമായി അവരുടെ എല്ലാ നിമിഷങ്ങളും പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ പ്രേക്ഷകർ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെ വിഷമത്തോടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പങ്കുവെക്കുകയും ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വ്ലോഗുകൾ ചെയ്യുന്നതും കണ്ടു. എല്ലാവർക്കും അനുകൂലിക്കാം പ്രതികൂലിക്കാം, പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എത്രമാത്രം വ്യക്തമാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കല്യാണം കഴിക്കാതെ നിക്കാഹ് കഴിക്കാതെ എങ്ങനെയാണ് ഇവർ പിരിയുന്നത്? ആരാണ് ഇവരെ കൂട്ടിയോജിപ്പിച്ചത്? അവരുടെ സൗഹൃദ ബന്ധം അവസാനിപ്പിച്ചു, അതുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? ഇതൊക്കെ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവർക്ക് പ്രേക്ഷകരായിട്ടുള്ളത്. മുസ്ലിം സ്ത്രീകളാണ് കൂടുതലും. അവരൊക്കെ ഇത്തരം ആളുകളെ കണ്ടുപഠിക്കുകയാണ്, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണ്. അന്യപുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ, പരസ്പരമുള്ള കൂടിച്ചേരലുകൾ ഒന്നും ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമല്ലാതെയായിരിക്കുന്നു. ഇതിനൊക്കെ കാരണക്കാർ ഇത്തരം ആളുകളാണ്. എന്നിട്ട് അവർ തന്നെ നമ്മുടെ മുന്നിലേക്ക് കരഞ്ഞിട്ടും അല്ലാതെയുമൊക്കെ വരും. ഇതൊക്കെ അവരുടെ ഒരു ബിസിനസ് തന്ത്രങ്ങളും കൂടിയാണ്. ഇസ്ലാമിക മൂല്യങ്ങളാണ് ഇവിടെ തകർന്നടിയുന്നത്. ഇത്തരം ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ അധാർമികതയാണ് അവിടെ നടമാടുന്നത്. സമാധാനമായി കുടുംബജീവിതം കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഇടയിൽ വരെ സമാധാനം നശിപ്പിക്കുന്ന ഇടപെടലുകൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പലതും ചെയ്യാൻ മടിച്ചിരുന്ന മുസ്ലിം സ്ത്രീകൾ ഇന്ന് ലജ്ജയില്ലാത്തവരും എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി ചെയ്യാൻ മടിക്കാത്തവരുമാണ്. ഇസ്ലാം എന്ത് പറയുന്നു എന്ന് അവർക്കൊരു പ്രശ്നവുമില്ല. ഈ നടിമാരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നല്ലൊരു കുടുംബജീവിതം അവരുടെ ഇടയിൽ കാണാൻ കഴിയില്ല. പക്ഷേ അവരെ ഫോളോ ചെയ്യാനാണ് പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇത്തരം ആളുകൾ സമൂഹത്തിന് വളരെ തെറ്റായ മെസ്സേജുകൾ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നത്. ഇത്തരം ലൈഫ് സ്റ്റൈൽ വ്ളോഗർമാരുടെ പ്രേക്ഷകർ കൂടുതലും മുസ്ലിം പെൺകുട്ടികളാണ്. അതിൽ ഭർതൃമതികളുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, പ്രായമായ സ്ത്രീകളുമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവരൊന്നും യഥാർത്ഥ ജീവിതമല്ല നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. അവർ അവരുടെ നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അതാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്കിട്ട് തരുന്നത്. ഇതൊക്കെ ബിസിനസ് തന്ത്രങ്ങളും കൂടിയാണ്. അതിൻ്റെ ഇടയിലൂടെ പ്രമോഷൻസും പരസ്യങ്ങളും ഒക്കെ ഉണ്ടാകും. പരസ്യങ്ങളും പ്രമോഷൻസും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാം ക്യാഷ് ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങളാണ് എന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇത്തരം മുസ്ലിം സ്ത്രീ ലൈഫ് സ്റ്റൈൽ വ്ളോഗർമാരുടെ വല്ലാതെയുള്ള കടന്നുകയറ്റം കാരണം ദീനും ഇസ്ലാമും ഒക്കെയുള്ള കുടുംബത്തിൽ വരെ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ വളരെ വേഗത്തിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം കണ്ടുപഠിക്കാനാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും ബിസിനസ് തന്ത്രങ്ങൾ അവർ പ്രേക്ഷകരുടെ മുന്നിലേക്കിടും, എന്നിട്ട് അവരൊക്കെ അതിൻ്റെ പിന്നാലെ ഓടും, ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞയാഴ്ച നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കുഞ്ഞാനും ഭാര്യയും വലിയ വിവാദത്തിലകപ്പെട്ട കാര്യം.
അവരെന്തോ വലിയ നന്മ ചെയ്തു പെട്ടതുകൊണ്ടല്ല കേട്ടോ. മയൂരി എന്നൊരു സ്ഥാപനം അതിൻ്റെ പ്രമോഷന് വേണ്ടി പോവുകയും ശതമാനത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് ഇവിടെ ഓഫറുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകളൊക്കെ ഒഴുകിയെത്താൻ തുടങ്ങി. എന്തോ വെറുതെ കിട്ടാൻ പോകുന്ന മാതിരിയാണ് ആളുകളുടെ തള്ളിക്കയറ്റം. അതിനവർ കൈപ്പറ്റിയത് ലക്ഷങ്ങളായിരിക്കും. പൊട്ടന്മാരായ കുറേ പ്രേക്ഷകർ അവിടെ എത്തിയപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇവിടെ ഒരു ഓഫറുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല എന്ന്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എല്ലാം തന്ത്രങ്ങളാണ്. അടുക്കളയിലുള്ള സ്ത്രീകളെയൊക്കെ പുറത്തേക്ക് ഇറക്കണം. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറ്റിച്ച് അവർ നമ്മുടെ കൈകളിലേക്ക് തരുന്നു. ഓഫറുകളും അവരുടെ വർത്തമാനങ്ങളും ഒക്കെ കേട്ടാൽ നമ്മെ നന്നാക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ നടക്കുന്നത് എന്ന് തോന്നും. പക്ഷേ എല്ലാം വാങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. അപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ക്യാഷെല്ലാം തീർന്നു പോയിട്ടുണ്ടാകും. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ വിലപിച്ച് നടക്കും. പക്ഷേ അതുകൊണ്ടൊക്കെ പാഠം പഠിക്കുമോ? ഇല്ല, വീണ്ടും പഴയതുപോലെ തന്നെയാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക. നമസ്കാരം. നിങ്ങളുടെ ഒരു പരസ്യം കണ്ടു. അപ്പൊ ഇന്ന് ഇത് എന്താ 31 വരെ അങ്ങനെ എന്തോ അല്ല പറഞ്ഞാണേ. ഇന്ന് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ 3000 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപയുടെ ഗിഫ്റ്റ് കിട്ടുന്നാണ് പറയണേ. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് സാർ ഇന്ന് പർച്ചേസ് ചെയ്താൽ നമുക്ക് സെപ്റ്റംബറിലാണ് അത് റെഡീം ചെയ്യാൻ പറ്റുക. അങ്ങനെ പറഞ്ഞ ഇന്ന് തന്നെ നമുക്ക് കിട്ടില്ല. ഇന്ന് 3000 രൂപയുടെ ഒരു ഐറ്റം എടുക്കുമ്പോൾ സാറിന് ഒരു കൂപ്പൺ കിട്ടും. ഓ, കൂപ്പൺ കിട്ടും. ആ, എന്നിട്ട് അതായത് സാറിന്റെ ഫോണിലേക്ക് അതിന്റെ മെസ്സേജ് വരെ ചെയ്യും, ഇവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക്. ആ, അത് സാറിന് റെഡീം ചെയ്യാൻ പറ്റുന്നത് സെപ്റ്റംബർ മുതലായിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അത് റെഡീം ചെയ്യാൻ പറ്റും. 500 രൂപയുടെ കൂപ്പൺ. അതെ. അപ്പൊ ഈ 1500 എന്ന് പറയണ്ടല്ലോ. ആ, 3 കൂപ്പണാണല്ലോ. മൂന്ന് കൂപ്പൺ. അതെ. ആ, അപ്പോ ഇന്നിപ്പോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തവണ നിങ്ങളുടെ അവിടെ വീണ്ടും വരണം ഇത് മേടിക്കാൻ. റെഡീം ചെയ്യാനുള്ള അവസരം അങ്ങനെയായിരിക്കും. ആ, അപ്പോ ഈ 500 രൂപയുടെ സാധനം ഒന്ന് മേടിക്കാം 3 തവണ. അതെ അതെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 3000 രൂപയ്ക്ക് 1500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾ തരുന്നത്. അത് ഓരോ മാസം ഞങ്ങൾ വന്ന് 500 രൂപയുടെ വീതം മേടിക്കണം. അതോ കൂടുതൽ മേടിക്കണം? 500 ഈ വീണ്ടും 3000 മേടിക്കേണ്ടി വരില്ലല്ലോ. അല്ല, മെസ്സേജ് വന്നിട്ടില്ലല്ലോ. ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സാറിനുള്ള മെസ്സേജ് വരും, അതിലതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ. ആ, അപ്പോ ഇതൊരു ക്ലാരിറ്റി കിട്ടിയില്ല, അത് കാരണം ചോദിച്ചതാണേ. കാരണം 3 തവണ നിങ്ങളുടെ അവിടെ വന്ന് മേടിക്കണം നടത്തും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 3000 രൂപയുടെ വാങ്ങിക്കുമ്പോൾ 1500 രൂപയുടെ സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാം എന്നാണ് കരുതിയത്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, അതിലാണ് ആ കൂപ്പണം വരുന്നത്. അത് റെഡീം ചെയ്യാനുള്ള അവസരം അടുത്ത മാസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ, അപ്പൊ 500 രൂപയുടെ വീതം എന്ത് സാധനം എടുക്കാം വന്ന്? കൂടുതൽ കാശിന്റെ ഒന്നും മേടിക്കണ്ടെന്നർത്ഥം. കൂടുതൽ പൈസയുടെ ഒന്നും മേടിക്കണ്ടല്ലോ. 500 രൂപയുടെ സാധനം എന്ത് വേണേലും വാങ്ങിച്ചുകൊണ്ട് സാറിന്റെ അടുത്ത ബില്ലിൽ ടോട്ടൽ ബില്ലിൽ നിന്നാണ് 500 ലെസ്സി. അത് മിനിമം 1500 തോന്നുന്നു, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കറക്റ്റ്. ഓ, അപ്പൊ വീണ്ടും 3 തവണ 1500 വെച്ച് വീണ്ടും മേടിക്കണം. അതെ അതെ. അതായത് പറഞ്ഞ ഫോണിൽ സാറിന് മെസ്സേജ് വരും. നിങ്ങളേ, നിങ്ങളല്ല പരസ്യം കൊടുത്തപ്പോ നിങ്ങളോടല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ചോദിക്കാൻ പറ്റില്ലോ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇതല്ലല്ലോ അതിന്റെ മര്യാദ. കാരണം അപ്പൊ ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്ക് കുറച്ചുകൂടി കാര്യം മനസ്സിലായി. 1500 രൂപയുടെ 3 തവണ പർച്ചേസ് ചെയ്യണം. അപ്പൊ 3000 + 1500 3 എണ്ണം. അപ്പൊ 7500 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ഈ 1500 രൂപയുടെ ഗിഫ്റ്റ് കിട്ടുള്ളൂ എന്നർത്ഥം അല്ലേ? അതായത് 3 തവണ നിങ്ങളുടെ 4 തവണ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഞങ്ങൾ വരും വേണം. 20% ഡിസ്കൗണ്ട് കിട്ടും. 7500 750 × 2, അപ്പൊ 20%. അപ്പൊ 1500 രൂപ സാധനം കിട്ടണമെങ്കിൽ 4 തവണ നിങ്ങളുടെ ഷോറൂമിലേക്ക് ഞങ്ങൾ വരണം. ഇതാണ് നിങ്ങൾ പറയണേ അല്ലെ? ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടോ ശരിക്കും ഈ പരസ്യത്തിന്. ഇപ്പൊ നിങ്ങൾ ഇതൊരു പറ്റിക്കൽ പരസ്യം പോലെയാണ് ഇപ്പൊ ഫീൽ ചെയ്യണം. അല്ല, ഇപ്പൊ മനസ്സിലായി. പക്ഷെ സാധാരണക്കാരൻ ഇതുപോലെ ഒരാളല്ലല്ലോ വിളിച്ചു ചോദിക്കുക. നേരിട്ട് വന്ന് 3000 രൂപ സാധനം മേടിക്കും, 1500 രൂപ സാധനം തരാൻ പറയുമ്പോ നിങ്ങൾ പറയും ഇല്ല, അങ്ങനെ ഞങ്ങൾ പറയില്ല. അല്ല, നിങ്ങൾ മെസ്സേജ് നോക്കാൻ പറയും. ഇതല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞേ? ആ, അതൊരു ക്ലാരിറ്റി ഇല്ല, ഇതൊരു തട്ടിപ്പായിട്ടാണ് തോന്നണേ. ഓക്കെ, വളരെ സന്തോഷം കേട്ടാ. ഇതുപോലെ തന്നെ നിങ്ങൾ പറ്റിക്കും വേണം.